എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ സ്വാതി വിജേഷ്. ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ആദ്യം തന്നെ പറയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും. അധികം ദേഹം നനകി ചെയ്യേണ്ട പരിപാടിയൊന്നുമില്ല, നമുക്കത് സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അതായത് ഭരതനാട്യത്തിൽ ഉപയോഗിക്കുന്ന ഏതാനും മുദ്രകളെ കുറിച്ച് ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് മുദ്ര എന്നൊന്ന് പഠിക്കാം. മുദ്ര എന്ന് വെച്ചാൽ കൈകൊണ്ട് കാണിക്കുന്ന പലതരം അടതാളങ്ങളെയാണ് നമ്മൾ മുദ്രകൾ അഥവാ ഹസ്തങ്ങൾ എന്ന് വിളിക്കുന്നത്. മുദ്രകൾ നമ്മൾ ഹസ്തങ്ങൾ എന്ന പേരിലും അറിയപ്പെടും കേട്ടോ. അപ്പോ രണ്ട് തരത്തിലുള്ള മുദ്രകളാണ് ഉള്ളത്. ഒന്നാമത്തേത് അസംയുക്ത ഹസ്തങ്ങൾ, രണ്ടാമത്തേത് സംയുക്ത ഹസ്തങ്ങൾ. ഇതിലെ അസംയുക്ത ഹസ്തങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരു കൈകൊണ്ടാണ് അസംയുക്ത ഹസ്തങ്ങൾ ചെയ്യുന്നത്. സംയുക്ത ഹസ്തങ്ങൾ എന്താന്ന് വെച്ചാൽ രണ്ട് കൈകൊണ്ട് ചെയ്യുന്ന മുദ്രകളെയാണ് നമ്മൾ സംയുക്ത ഹസ്തങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ അപ്പൊ നമുക്ക് അസംയുക്ത ഹസ്തത്തിലെ അഞ്ച് മുദ്രകൾ പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ആദ്യത്തെ മുദ്ര ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ മുദ്രയുടെ പേരാണ് പതാക. നമ്മൾ മുദ്ര ചെയ്യുമ്പോൾ, അതായത് അസംയുക്ത ഹസ്തങ്ങൾ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡിലാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും നോക്കുക, നമ്മുടെ വിരലുകൾ, അഞ്ച് വിരലുകൾ ചേർത്ത് പിടിക്കാം. സിമ്പിളാണ്, ഇത് പതാക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ത്രിപതാക. എങ്ങനെയാ ത്രിപതാക ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ പതാക പിടിക്കാം. നെക്സ്റ്റ് നമ്മുടെ റിംഗ് ഫിംഗർ ബെൻഡ് ചെയ്യാം, അതായത് സ്മോൾ ഫിംഗറിന്റെ തൊട്ടടുത്തുള്ള ഫിംഗറ് ബെൻഡ് ചെയ്യാം. ഇതിനെ ത്രിപതാക എന്ന് പറയും. അടുത്തത് അർദ്ധപതാക. അർദ്ധപതാകയും സിമ്പിളാണ്. ആദ്യം ത്രിപതാക പിടിക്കുക, പിന്നെ നമ്മുടെ സ്മോൾ ഫിംഗർ കൂടെ ബെൻഡ് ചെയ്യാം. ഇതിനെ അർദ്ധപതാക എന്ന് പറയും. അടുത്തത് കർത്തരി മുഖം, അതായത് നമ്മുടെ സ്മോൾ ഫിംഗർ, റിംഗ് ഫിംഗർ ആൻഡ് തം, ഈ മൂന്ന് ഫിംഗേഴ്സും കൂടെ ക്ലോസ് ചെയ്യുക. എന്നിട്ടിതാ ഇങ്ങനെ പിടിക്കാം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, കർത്തരി മുഖം, സ്മോൾ ഫിംഗർ, റിംഗ് ഫിംഗർ ആൻഡ് തം ക്ലോസ് ചെയ്യുക. ബാക്കി രണ്ട് ഫിംഗേഴ്സ് ഇതുപോലെ പിടിക്കുക. ഇതിനെ കർത്തരി മുഖം എന്ന് പറയും. അടുത്തതായി മയൂരം. മയൂരം എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ റിംഗ് ഫിംഗറും തം ഫിംഗറും കൂടെ ക്ലോസ് ചെയ്യുക. ദാ ഇതുപോലെയാണ് പിടിക്കേണ്ടത്. ഇതിനെ മയൂരം എന്ന് പറയും. ഞാൻ ഒന്നും കൂടെ ഈ മുദ്രകൾ, അതായത് അഞ്ച് മുദ്രകൾ ഒന്നിച്ചൊന്ന് കാണിക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. പതാക, ത്രിപതാക, അർദ്ധപതാക, കത്തരിമുഖം, മയൂരം. അപ്പൊ എല്ലാവർക്കും ഈ അഞ്ച് മുദ്രകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് അസംയുക്ത ഹസ്തത്തിലെ ആദ്യത്തെ അഞ്ച് മുദ്രകളാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് നോക്കുക, പഠിക്കുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.